എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തു വന്ന മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനോടകം തന്നെ നിരവധി താരങ്ങൾ കോഡ് ഫണ്ടിലേക്ക് ക്യാഷ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. പാറ്റ് കമ്മിൻസ് തുടങ്ങി വെച്ചതിന് ശേഷം ധോണി, സച്ചിൻ, ബ്രിറ്റ്ലി തുടങ്ങിയ വലിയ താരങ്ങളും ഫണ്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ അവസാനമായി വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും കൂടി 2 കോടി രൂപ കോഡ് റിലീഫ് ഫണ്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. കോഹ്ലി വീട്ടിലെത്തിന് ശേഷം കോഡ് സപ്പോർട്ടിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. വിരാട് കോഹ്ലി മുൻപും നിരവധി കാര്യങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് എ ബി ഡിവിലിയേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. എ ബി ഡി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ട് നിരവധി വർഷങ്ങളായി. പക്ഷേ ഇപ്പോഴും എ ബി ഡി മിന്നു ഫോമിലാണ് കളിക്കുന്നത്. ഐ പി എല്ലിൽ ആർ സി ബിക്ക് വേണ്ടി ഡിവിലിയേഴ്സ് കളിച്ചത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും മികച്ച രീതിയിൽ കളിക്കുന്ന എ ബി ഡി പിന്നെ എന്തുകൊണ്ട് താരം ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്ന ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകും. ഇതിന് എ ബി ഡി പറഞ്ഞത് തൻ്റെ ഫാമിലിക്കൊപ്പം കഴിയാൻ വേണ്ടിയാണ് താൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതെന്നാണ്. എന്തായാലും മിസ്റ്റർ 360 അറിയപ്പെടുന്ന എ ബി ഡി ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരികയാണ്. സൗത്ത് ആഫ്രിക്കൻ താരമായ സ്മിത്താണ് ഈ ന്യൂസ് പുറത്തുവിട്ടത്. ജൂൺ 2 വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയുമായുള്ള T20 സീരീസ് ആരംഭിക്കുന്നത്. ഇതിൽ എ ബി ഡി ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരാനിരിക്കുന്ന T20 വേൾഡ് കപ്പിനെ മുന്നോടിയായി സൗത്ത് ആഫ്രിക്കൻ ടീമിൽ വലിയ ഐച്ചുമണിക്ക് സാധ്യതയുണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇത് എ ബി ഡി ആരാധകർക്ക് വലിയ സന്തോഷ വാർത്ത തന്നെയാണ്. ഡിവിലിയേഴ്സ് ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. കോവിഡ് ബാധിച്ച് ഐ പി എൽ നിർത്തിയെങ്കിലും ഐ പി എല്ലുമായി ബന്ധപ്പെട്ട കളിക്കാരെ അവരുടെ വീട്ടിലെത്തിക്കുക ബി സി സി സംബന്ധിച്ച് വലിയ ടാസ്ക്കാണ്. ചാർട്ടേഡ് വിമാനങ്ങളുടെ കുറവ് ബി സി സിക്ക് തിരിച്ചടിയാവുന്നുണ്ട്. ഈ സമയത്താണ് മുംബൈ ടീം മാനേജ്മെൻറ്റ് രംഗത്ത് വന്നത്. ഐ പി എൽ കളിച്ച എല്ലാ താരങ്ങൾക്കും വീട്ടിലേക്ക് പോകാൻ ഫ്രീ ആയി ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒരുക്കി തരുമെന്നാണ് മുംബൈ മാനേജ്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഐ പി എൽ ഫ്രാഞ്ചൈസികളിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉള്ളത് മുംബൈക്കാണ്. മുംബൈ ടീമിലെ എല്ലാ താരങ്ങളെയും ചാർട്ടേഡ് വിമാനത്തിലെത്തിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കളിക്കാരെയും കൊണ്ടുപോകാമെന്ന് മുംബൈ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സെപ്പറേറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റ് മുംബൈ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തായാലും മുംബൈ മാനേജ്മെൻറ്റ് ഇങ്ങനെ സഹകരിക്കുന്നത് ബി സി സിക്ക് വലിയ ആശ്വാസം തന്നെയാണ്. ഓസ്ട്രേലിയൻ താരങ്ങളെ നാട്ടിലേക്ക് എത്തിക്കുക മാത്രമാണ് ബി സി സിക്ക് തലവേദന ഉണ്ടായിരുന്നത്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഓസ്ട്രേലിയ നിരോധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കളിക്കാരെയെല്ലാം വലിയ നിരാശയിലായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.